നമസ്കാരം. ജനങ്ങൾ കേന്ദ്ര സർക്കാരിന് ക്രെഡിറ്റ് നൽകിയാലോ എന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അത് ശരിക്കും ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി, അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിയാൽ അവർ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് നൽകുമോ എന്ന് ഭയന്നിട്ട് എത്രമാത്രം ജനങ്ങളെ ദ്രോഹിക്കുന്ന പരിപാടിയാണ് നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കേന്ദ്ര സർക്കാർ നൽകിയ ഭക്ഷ്യവസ്തുക്കൾ അട്ടിമറിച്ചിട്ടൊക്കെയാണ് അവർ ഇത്തരം വൃത്തികേടുകൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പാവങ്ങൾക്ക് സൗജന്യമായി കേന്ദ്രം നൽകിയ 4.64 ലക്ഷം മെട്രിക് ടൺ അരിയുടെ വിതരണത്തിലാണ് ഈ അട്ടിമറി നടന്നിരിക്കുന്നത്. ലോക്ക്ഡൗണിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പ്രകാരമാണ് അരി നൽകിയത്. AAY മഞ്ഞക്കാട്, മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് എന്നിവയുള്ളവർക്ക് ആളൊന്നിന് 5 കിലോ അരി സൗജന്യമായി നൽകി. ഒപ്പം കാർഡൊന്നിന് 1 കിലോ ധാന്യവും കൊടുത്തു. AAY മുൻഗണനാ വിഭാഗം എന്നീ 2 വിഭാഗങ്ങളിലായി 1.54 കോടിയോളം ആളുകൾക്കാണ് ആനുകൂല്യം ലഭിച്ചത്. ജൂൺ മുതൽ നവംബർ വരെയാണ് അരിയും ധാന്യവും സൗജന്യമായി കൊടുത്തത്. 3 മാസത്തേക്ക് പ്രഖ്യാപിച്ച പദ്ധതി കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് 3 മാസത്തേക്ക് കൂടി കൂട്ടി നൽകുകയായിരുന്നു. പക്ഷേ ഒരു കുടുംബത്തിന് 1 കിറ്റ് എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ കിറ്റ് വിതരണം നടന്നിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി കല്യാൺ യോജന പ്രകാരം കുടുംബത്തിലെ ഓരോരുത്തർക്കുമായിരുന്നു 5 കിലോ അരി വീതം ലഭിച്ചത്. ഇതുകൂടാതെ കേന്ദ്രം സൗജന്യമായി നൽകിയ അരിയും കടലയും കേരള സർക്കാർ വിതരണം ചെയ്തില്ലെന്നും ആരോപണമുണ്ട്. പദ്ധതിയുടെ കാലയളവ് അവസാനിച്ചിട്ടും ലോഡ് കണക്കിന് അരിയും ഗോതമ്പും കടലയുമാണ് റേഷൻ കടകളിൽ കെട്ടിക്കിടക്കുന്നത്. ഇങ്ങനെ കെട്ടിക്കിടന്ന കടലയിൽ നിന്നും വയറിൽ നിന്നും ഒക്കെ എടുത്തിട്ടാണ് നമ്മുടെ കിറ്റിലേക്കൊക്കെ കയറ്റി നമുക്ക് തന്നെ അവർ തന്നുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇത് മുമ്പേ തന്നെ കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നതാണ്. ആ സമയത്തൊന്നും ഇത് കൊടുക്കാതെ പിന്നീട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കിറ്റ് പ്രഖ്യാപിച്ചപ്പം ആ കിറ്റിലേക്ക് ഈ മിച്ചം അല്ലെങ്കിൽ സ്റ്റോക്കായിട്ട് കെട്ടിക്കിടന്നിരുന്ന കടലയും പയറും ഒക്കെ കുത്തിക്കയറ്റിയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ള നോക്കണേ. എത്രമാത്രം രാഷ്ട്രീയമായിട്ട് അതപതിച്ച, എത്രമാത്രം വൃത്തികെട്ട കളിയാണ് കേരള സർക്കാർ ചെയ്യുന്നതെന്ന് നോക്കുക. റേഷൻ വ്യാപാരികളുടെ സംഘടന മുഖേന നടത്തിയ അന്വേഷണത്തിൽ 1 ജില്ലയിൽ ശരാശരി 60 ലോഡ് അരിയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതോടൊപ്പം ഓരോ ജില്ലയിലും 5 ലോഡ് ഗോതമ്പും 6 ലോഡ് കടലയും ശരാശരി വിതരണം ചെയ്തിട്ടില്ല എന്നാണ് സൂചന. റേഷൻ കടകളിൽ വിതരണം ചെയ്യാതെ ഇരിക്കുന്ന കടല ഇതിനോടകം തന്നെ പൂപ്പൽ ബാധിച്ച് ഉപയോഗശൂന്യമായിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇതിലൂടെ വെളിവാകുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഗുണം ലഭിക്കാതെ ഇരിക്കാൻ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വിതരണം അട്ടിമറിക്കുകയാണ് ചെയ്തതെന്നാണ് ഉയരുന്ന ആരോപണം. ഇവർ ഇതൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അതിൻ്റെ അധികാരത്തിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയോ മറ്റ് ഘടകങ്ങളോ ഒന്നും നോക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇനിയാണേലും ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ നിങ്ങൾ ശരിക്കും ചെയ്യുന്നുണ്ടോ എന്ന് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്ന നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന, മുഖ്യമായും CPMൻ്റെ മേൽനോട്ടത്തിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.